എല്ലാവർക്കും ബ്രിക്കിറ്റപ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു 8000 രൂപയുടെ ഒരു പി സിയെ പറ്റിയിട്ടാണ്. ഈ പി സി കോൺഫിഗറേഷന് അത്യാവശ്യം ഗെയിമിങ്ങും അതേപോലെ അത്യാവശ്യം ആ എഡ്യൂക്കേഷണൽ പർപ്പസിനും ഉപയോഗിക്കാൻ പറ്റുന്നൊരു പി സിയാണ്. അങ്ങ് വല്ലാണ്ടൊരു ഹൈ എൻഡ് കോൺഫിഗറേഷനൊന്നുമല്ല, എന്നാലും ഒരു ഇടത്തരം കോൺഫിഗറേഷനാണിത്. കാര്യം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പി സി കോൺഫിഗറേഷൻ വെച്ച് ചെയ്യാൻ പറ്റും. നിങ്ങളല്ലാതെ മാർക്കറ്റിൽ പോയാൽ ഏതാണ്ട് 20-25,000 രൂപ വരെ കൊടുക്കേണ്ടി വരുന്നൊരു കോൺഫിഗറേഷനാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ പുതിയത് വാങ്ങിച്ച് ചെയ്യുന്നതല്ല, നിങ്ങളപ്പോൾ തമ്പ്നെയിൽ കണ്ടിട്ടുണ്ടാവും. ഇതൊരു OLX ബിൽഡാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഹാൻഡിൻ്റെ വിലയേ ആയിട്ടുള്ളൂ ഇതിനെല്ലാം. അപ്പോൾ ഞാൻ എന്തൊക്കെ പ്രൈസിന് എന്തൊക്കെ വാങ്ങിച്ചു എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഗെയിം പ്ലേ എന്ന് പറയുന്നത് ആ പി സിയിൽ കളിച്ചൊരു ഗെയിം പ്ലേ ആണ്. ഇത് വെലോറൻ്റ് ആണ് ഗെയിം. ഇതിൽ എനിക്ക 60 FPS സുഖമായിട്ട് കിട്ടുന്നുണ്ട്. 60 FPS ഒരു സ്മൂത്ത് ഗെയിം പ്ലേ ഈ കോൺഫിഗറേഷൻ തരുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് GTA 5 ഒരു ഗെയിം പ്ലേയും ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കോൺഫിഗറേഷൻസാണ് ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ കോൺഫിഗറേഷൻസ് ആണെന്ന് നോക്കാം. ആദ്യം തന്നെ മദർ ബോർഡ് GigaByte H61MS എന്നൊരു മിനി ATX ഫോം ഫാക്ടറുള്ളൊരു 61 chipset ബോർഡാണിത്. എനിക്ക് 1800 രൂപയ്ക്കാണ് ഇത് കിട്ടിയത്. അതേപോലെ നമ്മുടെ പ്രൊസസ്സറ് i3 3rd generation. അതൊരു 1200 രൂപയ്ക്ക് ഞാൻ OLX നിന്ന് വാങ്ങിച്ചതാണ്. ഇത് രണ്ടും മാത്രമല്ല, ഒരു ഫാനും കൂടെ ഉണ്ട് ഇതിൽ. ഇത് മൂന്നും ഞാൻ ഒരു ചേട്ടൻ്റെ നിന്ന് വാങ്ങിച്ചതാണ്. പുള്ളിയാണ് എനിക്ക് ഈ പ്രൈസ് റേഞ്ചിൻ്റെ ഇത് മൂന്നും കൂടെ തന്നത്. അപ്പോൾ താങ്ക്സ് ടു ദാറ്റ് ചേട്ടൻ എന്തായാലും. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും അതേപോലെ ഇൻ്റലിൻ്റെ ഒരു സ്റ്റോക്ക് ഫാനും, അതായത് ഇതാണ് ഈ ഫാനും എനിക്ക് ആ പുള്ളി ഇതിൻ്റെ കൂടെ തന്നെയാണ്, ഫ്രീ ആയിട്ട് തന്നെയാണ്. ആക്ച്വലി പ്രോസസ്സറിൻ്റെ കൂടെ കിട്ടുന്നൊരു ഫാനാണ്, എന്നിരുന്നാലും പുള്ളി തന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാനിതിലൊരു കുറച്ച് കേബിൾ മാനേജ്മെൻറ്റ് ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ ഇതുപോലെ ഇൻ്റലിൻ്റെ സ്റ്റോക്ക് കൂളർ ഉണ്ടെങ്കിൽ എപ്പോഴും വയറിനെ ഇങ്ങനെ ചുറ്റി ചുറ്റിയിട്ട് നിങ്ങൾ ഇതുപോലെ സൈഡിൽ കൂടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫാനിൽ അത് ടച്ചാവുമെന്ന് പേടിക്കണ്ട. അപ്പോൾ നിങ്ങൾ പി സി ഇതുപോലെ ബിൽഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ കൂളറിൻ്റെ ഇൻ്റലിൻ്റെ സ്റ്റോക്ക് കൂളർ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്വിസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ലോക്കിൽ കയറ്റി വെച്ചിട്ട് കണക്ട് ചെയ്യുക. പിന്നെയുള്ളത് നമ്മുടേത് റാമാണ്. അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു റാമാണ് HyperX Fury. ഇതൊരു 8GB DDR3 വേരിയൻ്റാണ്. ക്ലോക്ക് സ്പീഡ് വന്നിട്ടൊരു 1600 MHz. നമ്മുടെ മദർ ബോർഡ് 1800 MHz വരെ സപ്പോർട്ട് ചെയ്യും. നമുക്ക് 1600 MHz ഒരു റാം മതിയാവും. പിന്നെയുള്ളത് നമ്മുടെ ഗ്രാഫിക്സ് കാർഡാണ്. ബേസിക് ആയിട്ടുള്ളൊരു ഗ്രാഫിക്സ് കാർഡാണ്. 1400 രൂപയ്ക്കാണ് ഇത് എനിക്ക് കിട്ടിയത്. DDR3 64 bit ആണിത്. വളരെ ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ളൊരു ഗ്രാഫിക്സ് കാർഡാണ് കേട്ടോ ഇത്. പിന്നെ നമ്മുടെ ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്ക് ഒരു 500 GB ആണ്. വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ സാധനമാണ്. ഒരു 1000-1500 വില ഉണ്ട്. എനിക്കൊരു 800 രൂപയ്ക്കാണ് കിട്ടിയത്. ഇത് ഞാൻ വാങ്ങിച്ച ആൾ എന്നോട് പറഞ്ഞു ഇതൊരു പുതിയൊരു സാധനമാണ്, കുറച്ച് ദിവസമേ പുള്ളി ഉപയോഗിച്ചിട്ടുള്ളൂ, അത് കഴിഞ്ഞ് പുള്ളി എന്തോ ആവശ്യമായിട്ട് PC പാർട്ട് ബൈ വിൽക്കുകയാണ്. അങ്ങനെയാണ് എനിക്ക് ഈ സാധനം കിട്ടിയത്. ഇതിൽ ഡേറ്റും അതേപോലെ അതിൻ്റെ ഒരു കപ്പാസിറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് ലേറ്റസ്റ്റ് ഡേറ്റ് ആണ് അതിൽ കിടക്കുന്നത്, എനിക്കറിയില്ല. എന്തായാലും ആ ചേട്ടൻ അങ്ങനെ പറഞ്ഞു. പിന്നെയുള്ളത് ഒരു SMBS, സർക്കിളിൻ്റെ SMBS ആണ്. കറൻ്റ്ലി ഒരു 1200-1250 രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ളതാണ് ഈ സർക്കിളിൻ്റെ ഈ ഒരു SMBS. എനിക്ക് കിട്ടിയത് 500 രൂപയ്ക്കാണ്. ഇൻബോക്സാണ് എനിക്ക് ഈ സാധനം കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ എന്തെങ്കിലും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 8000 രൂപ എന്നല്ല, ഇതിലും കുറച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും OLX. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും കുറച്ച് വാങ്ങിക്കാം എന്നുള്ളതാണ് കേട്ടോ. പിന്നീട് ഞാൻ വാങ്ങിച്ചത് ക്യാബിനറ്റ് ആയിരുന്നു. സൈഡിലൊരു ആക്രിലിക് പാനലും അതേപോലെ RGB ഉള്ളൊരു ക്യാബിനറ്റാണ്. ഇത് ഞാൻ 700 രൂപയ്ക്കാണ് വാങ്ങിച്ചത്.
അപ്പോൾ നമുക്ക് ബിൽഡിലേക്ക് കടന്നാലോ. ബിൽഡിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചെയ്തത് എൻ്റെ ഫ്രണ്ട് പാനൽ ഊരി ഞാൻ ആ കേബിൾസിനെയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫ്രണ്ട് പാനലിൽ നേരെ നമ്മുടെ ക്യാബിനറ്റിന് സൈഡ് പോസ് പോവാതെ അതിനെ ബാക്ക് സൈഡിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ ആദ്യം തന്നെ ഊരി മാറ്റി. പിന്നെ ചെയ്തത് ഞാൻ മദർ ബോർഡിൻ്റെ പ്രോസസ്സർ കണക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് ഞാൻ ഗോൾഡൻ ട്രയാങ്കിൾ അലൈൻ ചെയ്ത് നമ്മുടെ പ്രോസസ്സറിൻ്റെ സോക്കറ്റിലോട്ട് വച്ചിട്ട് ചെറിയൊരു പുഷ് കൊടുത്തിട്ട് നമുക്ക് ലിവർ അതിൽ ലോക്ക് ചെയ്ത് വയ്ക്കാവുന്നതാണ്. റാം ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യം വളരെ സിമ്പിളാണ്. പതിയെ ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക, അതേപോലെ ഒരു ചെറിയ പുഷ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും റാം നമുക്ക് അവിടെ ലോക്കായിരിക്കും. പിന്നെ കണക്ട് ചെയ്യാനുള്ളത് നമ്മുടെ CPU-ൻ്റെ CPU ഫാനാണ്. CPU ഫാനിൽ തെർമൽ പേസ്റ്റ് ഉപയോഗിക്കാൻ മറക്കരുത്. ഞാൻ ഫാനിൻ്റെ അടിയിൽ തെർമൽ പേസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ CPU-ൻ്റെ ഫാനിൻ്റെ കണക്ടർ, CPU ഫാൻ എന്നൊരു കണക്ടർ അതിൽ നിങ്ങൾക്ക് മദർ ബോർഡിൽ അവൈലബിൾ ആണ്, അതിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പാനൽസിൻ്റെ കേബിൾ നമ്മൾ ബാക്ക് സൈഡിലേക്ക് എടുക്കുക. ഫ്രണ്ടിലോട്ട് എടുക്കാതെ ബാക്ക് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആക്രിലിക് പാനൽ വഴി നമ്മൾ അകത്തോട്ട് കാണുമ്പോൾ ഈ കേബിൾസ് ഒന്നും അവിടെ ഇങ്ങനൊരു വൃത്തികേടായിട്ടിരിക്കില്ല. ഇതെല്ലാം നമുക്ക് ബാക്ക് സൈഡ് വഴി തന്നെ മദർ ബോർഡിലോട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അത് കഴിയുമ്പോൾ നമുക്ക് IO ഷീൽഡ് ഉണ്ട്. IO ഷീൽഡ് എടുത്തിട്ട് മൈക്ക് അതുപോലത്തെ ഹെഡ്ഫോൺ ജാക്കറ്റിൻ്റെയൊക്കെ സോക്കറ്റ് താഴെ വരുന്ന രീതിയിൽ ഫിക്സ് ചെയ്ത് ഒരു ക്ലിക്ക് കൊടുത്തു കഴിയുമ്പോൾ അതവിടെ ഇരിക്കും. പിന്നെ നമ്മുടെ മദർ ബോർഡ് നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യുന്നതാണ്, അതായത് നമ്മുടെ ക്യാബിനോട്ടിൽ ഫിക്സ് ചെയ്യുന്നതാണ്. ആക്ച്വലി ഞാനിപ്പോൾ ഗ്രാഫിക്സ് കാർഡ് ഇതിൽ ഫിക്സ് ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം ഗ്രാഫിക്സ് കാർഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മദർ ബോർഡ് ഈ ക്യാബിനറ്റിലോട്ട് സ്ക്രൂ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ഫിക്സ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ SMBS ആണ്. SMBS ഇതുപോലെ സ്ലൈഡ് ചെയ്തൊന്ന് കയറ്റി വെച്ച് കഴിഞ്ഞ് 4 സ്ക്രൂവും അതിൽ വെച്ച് കഴിഞ്ഞാൽ അതും അവിടെ ഫിക്സ് ആയിട്ടിരിക്കും. എന്നിട്ട് അതായത് കേബിൾസ് മദർ ബോർഡിൻ്റെ പോർട്ടിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആക്രിലിക് സൈഡ് പാനൽ ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബിൽഡ് ഫിനിഷായി. ഈ ഒരു 700 രൂപയ്ക്കുണ്ടല്ലോ, ഈ ക്യാബിനറ്റ് ഒരു ഗെയിമിംഗ് പ്രൊഫൈലുള്ള ഒരു PC ആണെന്നുള്ളൊരു ലുക്ക് അതിനുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പ്രോമിസ് ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് GTA 5 ഒരു ഗെയിം പ്ലേയും അത് എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയാം. GTA 5 ഗെയിം പ്ലേ ബെറ്ററാണ്, അതേപോലെ ഒരുപാട് ഫാർ ബെറ്ററാണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ മോണിറ്റർ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു 18-inch ഒരു മോണിറ്ററാണ്. അപ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻ അനുസരിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ 35-40 മാക്സിമം 39-40 FPS ഇതിൽ കിട്ടുന്നുണ്ട്. 60 FPS കിട്ടുന്നില്ല, 30-40 അങ്ങനൊരു രീതിയിൽ നിൽക്കുകയാണ്. എന്നിരുന്നാലും ഗെയിം പ്ലേയബിളാണ്, ഓൾമോസ്റ്റ് പ്ലേയബിളാണ്. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സ്റ്റട്ടേഴ്സോ അതേപോലെ ലാഗോ അങ്ങനെയൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഈവൻ ദോ വെഹിക്കിൾ ഓട്ടിക്കുന്ന സമയത്താണെങ്കിലും ഗ്രാഫിക്സ് കൂടുതൽ വേണ്ട ഭാഗങ്ങളിൽ, അതായത് എക്സ്പ്ലോഷൻസ് ഭാഗങ്ങളിലും അതേപോലെ ഈ സ്പീഡിൽ വളരെയധികം ജമ്പ് ചെയ്യുമ്പോഴും അങ്ങനെ വളരെ വലുതായിട്ടുള്ള ലാഗ്സ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇവൻ തോ ഞാനിപ്പോൾ കുറച്ച് മോഡ്സൊക്കെ യൂസ് ചെയ്തിട്ടാണിപ്പോൾ ഇതിൽ ഞാൻ GTA 5 ഉപയോഗിക്കുന്നത്. എന്നിരുന്നാലും ഇത്രയും സ്പീഡിൽ നമ്മൾ ഫ്രെയിംസ് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അത്തരത്തിലുള്ളൊരു ജിറ്റേഴ്സോ ലാഗ് അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. FPS വളരെയധികം പരിമിതമായിട്ടാണ് കിട്ടുന്നത്. ഒരു 32-35 ആണ് ഇതിൻ്റെ ഒരു ആവറേജ് എന്ന് പറയുന്നൊരു ഫ്രെയിംസ്, അതും ആ ലോ സെറ്റിങ്സിലാണ്. സോ ഇതാണ് GTA 5 ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ GT 710 GTA 5 ഞാൻ എടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിച്ചിരുന്നതല്ല. സർപ്രൈസിംഗലി അത് വർക്ക് ചെയ്യുന്നുണ്ട്. മേ ബി i3 ഒരു പെർഫോമൻസും ആ GT 710 കൂടെ ഒരു പെർഫോമൻസ് ആയിട്ടായിരിക്കണം ഇത്രയും പെർഫോമൻസ് കിട്ടുന്നത്.
സോ ഗൈസ്, ആ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക. സോ വൺസ് അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.